തേങ്ങ അരച്ച് നല്ലൊരു അവലി കറിയും ഫിഷ് ഫ്രൈയും ആണ്. മിനിസടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഫ്രഷ് അവലിയും അയലയാണ് കിട്ടിയത്. അത് ഞങ്ങൾ മുറിച്ച് വന്ന് ഇന്നത്തെ ദിവസം ഒരു കറിയും ഫിഷ് ഫ്രൈയും ഉണ്ടാക്കുന്നത് കാണാം. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അങ്ങനെ മീൻ എല്ലാം ഞാൻ മുറിച്ച് വന്നു. അതിൻ്റെ നമുക്ക് അയല മസാല ഇട്ട് വയ്ക്കാം, ഫ്രൈ ചെയ്യാം. 1.5 ടീസ്പൂണ് മുളക് പൊടി ഇടുക. ഇത് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് അയലയിൽ പുരട്ടി വയ്ക്കാം. നല്ല ഫ്രഷ് അയലയാണ്. ഇങ്ങനെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇത് സാധാരണ വെറും മുളകും മഞ്ഞളൊക്കെ ഇട്ടുള്ള ഒരു ഫ്രൈ. ഒരു കടായി വെച്ച് നമുക്കതിനകത്ത് മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി, നമുക്കൊന്ന് തിരിച്ചിടാം. അങ്ങനെ രണ്ട് മീനും തിരിച്ചിട്ടു. അയല ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് മറിച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇത് ഷാലോ ഫ്രൈ ആണ് കേട്ടോ, ഡീപ് ഫ്രൈ അല്ല. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് ഉണ്ടാക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ നമ്മളുടെ അയല ഫ്രൈ റെഡിയായി. ഷാലോ ഫ്രൈ ആണ്, അതുകൊണ്ട് അധികം കരിയാൻ നിൽക്കണ്ട. ഇങ്ങനെ കഴിച്ചാലാണ് നമുക്ക് മീനിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി. ആവോലി തലയെല്ലാം മുറിച്ച് മാറ്റി കഴുകി കൊണ്ടുവന്നതിന് അത് കറിക്കുള്ള കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ച് കൊണ്ടുവന്നു കേട്ടോ. ആവോലി കറിക്കുള്ള ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി വേണം, ഒരു നാരങ്ങ വലപ്പത്തിൽപ്പുള്ളി വേണം, കരിവേപ്പില വേണം, തക്കാളി വേണം, പച്ചമുളക് വേണം, ഇഞ്ചി മുറിച്ച് വെച്ചതും കൂടി വേണം. തേങ്ങ ചെറുകി വരാം, ഒരു മൂന്ന് തേങ്ങ ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് മുളക് എടുക്കാം. ഇത് കാശ്മീരി മുളകും അത്തേ മുളകും രണ്ടും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അതാണ് ഇത്തരം കളർ കിട്ടാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കാം. നമുക്ക് മുളക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാം. തേങ്ങ ചെറുകി വന്നു. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂണ് ജീരകം ഇടുന്നുണ്ട് കേട്ടോ. ജീരകം ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എൻ്റെ റെസിപ്പി ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഇടാതെ ഉണ്ടാക്കാം. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് തേങ്ങ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിട്ട് വരാം. നല്ല വെണ്ണ പോലെ അരയാണ്. ഇതിനകത്ത് മുളകും അങ്ങനെ ഇട്ട് വേണമെങ്കിൽ അരയ്ക്കാം. പക്ഷെ ഞാൻ അങ്ങനെ അരയ്ക്കുന്നില്ല. അരച്ചുകൊണ്ട് തേങ്ങ ഒഴിച്ചു. ഇനി നമുക്ക് എടുത്തു വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇതിനകത്തിടാം. മസാലയൊക്കെ ഇട്ട ശേഷം കൈകൊണ്ട് നിന്ന് ഇളക്കി ചേർത്താൽ നന്നായിരിക്കും. എടുത്തു വെച്ച പുളി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ പിഴിഞ്ഞ് വയ്ക്കുക. പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. പുളിവെള്ളം ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കാം. തേങ്ങ അരച്ച മിക്സീൻ്റെ ജാർ ഒന്നുകൂടി കഴുകി കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. അതിനകത്ത് ഇഞ്ചി മുറിച്ച് വെച്ചതിടാം. തക്കാളി ഇടാം. പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത്, അതും കൂടി ഇടാം. എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളെ നാട്ടിൽ മീൻകറി ഉണ്ടാക്കുന്നത്. മുളകൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇനി ഇത് ഉപ്പിടാം നമുക്ക്. പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം. ഇത്ര ഉപ്പിട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കി. ഇനി ഈ മീനെ പെട്ടെന്ന് വെന്തടിഞ്ഞ് പോവും. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം മസാലയെല്ലാം ഒന്ന് മിക്സായതിന് ശേഷം നമുക്കത് എടുത്ത് മാറ്റാം. മീൻ കഷ്ണങ്ങളൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. നമ്മൾ കറി തിളച്ച് ഒന്ന് വറ്റിയ ശേഷം ഇടാം. ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ചു കേട്ടോ. കറി സ്റ്റൗ കത്തിച്ചു. തക്കാളിയും തേങ്ങയും പുളിയൊക്കെ ഇടുമ്പോഴേ പിരിഞ്ഞ് പോയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കണം. കറി നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് എടുത്ത് വെച്ച ആവോലി അതിനകത്തേക്ക് ഇടാം. ഇത് വെള്ള ആവോലി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തടിഞ്ഞ് പോവും. അതുകൊണ്ട് കറി നല്ല തിളച്ച ശേഷം മീനിട്ട് ഉപയോഗിക്കുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം.
പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് അധികം അങ്ങനെ ഇളക്കാൻ പാടില്ല. ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇടാം. ഉലുവപ്പൊടി ഇട്ട പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക്. എന്നാൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കറി എടുത്ത് മാറ്റാം. താളിച്ചൊഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടാം. കടുകും ഉലുവയും കൂടി ചുടാം. അത് പൊട്ടിയെടുക്കാൻ നമുക്ക് ഒരു ചെറിയ ഉള്ളി എന്നിട്ട് രണ്ട് വട്ടം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. തേങ്ങ അരച്ച് പുളിയൊഴിച്ച് തക്കാളിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ആവോലിക്കറി റെഡി. കഷ്ണമൊക്കെ കറക്റ്റായിട്ടാണ് വെന്തത്. നമ്മൾ പിന്നെ കഷ്ണം ഇട്ടതുകൊണ്ട് വെന്ത് പോയിട്ടില്ല. ആദ്യ കഷ്ണം ഇട്ട് വേവിക്കുകയാണെങ്കിൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇന്നുണ്ടാക്കിയ ആവോലിക്കറിയും അയലഫ്രൈയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ ആവോലിക്കറി സെർവിങ് ഡിഷിലേക്ക് മാറ്റി. നല്ല കറക്റ്റ് പാത്രത്തിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ്. അല്ലാതെ വെള്ളം പോലെയല്ല, കുറച്ച് വറ്റിച്ചിട്ടാണ് ഉള്ള കറി. ഇങ്ങനെയാണ് എനിക്ക് കറി ഇഷ്ടം. ഇന്നത്തെ ആവോലിക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, സീ യു എഗെയിൻ.